വളരെ വ്യക്തമായി അറിയിച്ചു. ശരി വിഷ്ണു, ഇപ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഉപരോധത്തിൽ സംസാരിക്കുന്നത്. അതിലേക്ക് പോകാം തത്സമയം. ഞാൻ വിഷ്ണുവിലേക്ക് തിരിച്ചെത്താം. ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തൊഴിലുണ്ടാക്കാൻ, അതുപോലെ തന്നെ പുരോഗതിക്ക് ഡെവലപ്മെന്റ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് എടുത്തു പറയാൻ വേണ്ടി എന്റെ മുമ്പ് പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ പി സി പ്രസിഡന്റും ഒക്കെ ഇവിടെ ആവശ്യപ്പെടുകയുണ്ടായി. കാലം കുറയായി ഞങ്ങൾ കൊണ്ടുവന്നതിന് പച്ചക്കൊടി കാണിക്കുക എന്നല്ലാതെ സ്വന്തമായി ഒന്നുണ്ടാക്കാൻ ഈ കാലം വരെ അവർക്ക് കഴിഞ്ഞിട്ട്. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ പ്രീമിയം പോർട്ട്, അതുപോലെ തന്നെ ഇവിടെ കാണുന്ന എയർപോർട്ട്, മെട്രോ, അതുപോലെ തന്നെ ഐ ടി പാർക്കുകൾ തുടങ്ങി എല്ലാം, ടെക്നോ പാർക്ക് അങ്ങ് തുടങ്ങി, ഇൻഫോ പാർക്ക് അങ്ങ് തെക്കോ, അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി അങ്ങ് തുടങ്ങി മേജർ പ്രോജക്ട്സ് മുഴുവൻ ഒരു ഗവൺമെന്റ് ഇരിക്കും. അതാ ചെയ്യേണ്ടത്, ജനങ്ങൾക്ക് തൊഴിലുണ്ടാക്കാൻ പറ്റിയ മേഖല നോക്കി അവിടെ തൊഴിലുണ്ടാക്കാൻ നോക്കുക. ഒരെണ്ണം പുതുതായി ഇനീഷ്യേറ്റ് ചെയ്ത് ഇത്രയും കൊല്ലം കിട്ടിയിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജനങ്ങളോട് പറയാനോ അവർക്ക് പറ്റിയിട്ടില്ല. ഈ ഗവൺമെന്റ് ഒരു ഭാവനാ ശൂന്യതയാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെയല്ലേ മിസ്മാനേജ്മെന്റ്, കെ എസ് ആർ ടി സിയുടെ കാലം പറഞ്ഞു, കാലം ഇത്രയും കെ എസ് ആർ ടി സിയുടെ പോയിരുന്നില്ലേ? ഇന്നത്തെ സോജ്യമായ അവസ്ഥ ദുരന്തം ഏതെങ്കിലും ഒരു കാലത്തുണ്ടായിട്ടുണ്ടോ? അതുപോലെ സംസ്ഥാനത്ത് അഴിമതി, കോടികുത്തി, വാഴാൻ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ കെ എസ് ആർ ടി സി നിൽക്കാൻ പോകുമ്പോ അത് അതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന യാത്രക്കാരെയും അതിലെ ജീവനക്കാരെയുമാണ് ബാധിക്കുക. പക്ഷെ പോയി പോയി ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിന് ഈ സ്ഥിതി വന്നാലോ, അത് ഈ രീതിയിൽ ഒന്ന് സ്റ്റാൻഡ് സ്റ്റില്ലായി, അവസാനം ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു വെള്ളാനയായി, അത് പ്രവർത്തനക്ഷമമല്ലാതെ പ്രവർത്തിക്കുന്നു നിന്നാലോ കേരളം ഇരുട്ടിലാവും. വേറെ വൈദ്യുത പദ്ധതികളൊന്നും കാര്യമായി കേരളത്തിലില്ല. ഹൈഡൽ മേഖലയിൽ നിന്ന് ഇവിടെ വൈദ്യുതി ബോർഡ് ഉണ്ടാക്കുന്ന വൈദ്യുതിയെ നമുക്ക് സ്വിച്ചിട്ടാ കത്തുന്ന ലൈറ്റ് ഉള്ളൂ. ആ ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു ദിവസം നിന്നാൽ എന്തു ചെയ്യും? അപ്പൊ കാര്യക്ഷമത ഇല്ലാത്ത ഈ ഭരണം ജനങ്ങളെ ബാധിച്ചു തുടങ്ങി. ഇവിടെ നെല്ല് കർഷകരുടെ പ്രശ്നം പറഞ്ഞു, കാർഷിക രംഗത്തുള്ള ആളുകളെ പറഞ്ഞു, മത്സ്യത്തൊഴിലാളികൾ കോർട്ട് വരുമ്പോ അവിടെ താമസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വേണ്ട വിധം പരിഗണിക്കണം, പുനരധിവസിപ്പിക്കണം, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ആ കാര്യത്തിൽ ഉമ്മൻചാണ്ടി കാണിച്ചിരുന്ന ഒരു കെയർ, ഡെവലപ്മെന്റും കെയറും നമുക്കറിയാലോ, ആ ഒരു കെയർ ഇന്നുണ്ടോ? അത്തരം പ്രക്ഷോഭങ്ങൾ നടത്തുന്നവർക്കൊക്കെ ഉരുക്കു മുഷ്ടിയല്ലാതെ ഇന്ന് അവരെ കെയർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, ഇന്ന് ഇപ്പോ ഇവിടെ ബഹുമാന പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു, ഞാൻ ആവർത്തിച്ച് വിശദീകരിച്ച് ആവർത്തിക്കുന്നില്ല. പക്ഷെ ശോച്യമായ അവസ്ഥ ഭാവി തലമുറക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ കേവലം ഒരു എന്താ പറയുക, ഒന്നിനും കൊള്ളാത്ത ക്യാമ്പസുകളായി മാറി. ലോകം മുഴുവൻ വിദ്യാഭ്യാസ രംഗത്ത് പല നൂതനമായ ആശയങ്ങളുമായി യൂണിവേഴ്സിറ്റികളൊക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുറത്തേക്കൊഴുക്ക്. യൂണിവേഴ്സിറ്റികളൊക്കെ രാഷ്ട്രീയ കളരി, ഒരു രാഷ്ട്രീയം കളിക്കുന്ന സ്ഥലങ്ങളായി മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അക്രമവും അതുപോലെ തന്നെ അവരുടെയൊക്കെ പാർട്ടിപരമായ കാര്യങ്ങളും ഒക്കെ നടത്തുകയും സ്വജനവാസവാദവും ഒക്കെ നടത്തുകയും ചെയ്യുക എന്നല്ലാതെ അതിന്റെ കാര്യക്ഷമത കുറഞ്ഞു. സാമ്പത്തിക ശേഷി ഇല്ലായ്മ ഏതെല്ലാം പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇപ്പോൾ യു ഡി എഫ് ഉപരോധം